കാനം രാജേന്ദ്രൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് കൂറ്റനാട് സ്വീകരണം നൽകി. കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് സ്വീകരണ ചടങ്ങ് നടന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെ 6 വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ചുമതല നരേന്ദ്രമോദിയുടെ സുഹൃത്തായതിൻ്റെ പേരിൽ അദാനിക്ക് നൽകിയത് പ്രതിഷേധാർഹമാണെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. കൊച്ചിയിലും കണ്ണൂരും സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള കമ്പനിക്കാണ് വിമാനത്താവളം നടത്തിപ്പ്. മുൻപരിചയമുള്ള കേരള സർക്കാർ തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞിട്ടും മുൻപരിചയമില്ലാത്ത അദാനിക്ക് കൈമാറുകയായിരുന്നു. കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന സർക്കാരാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നതെന്നും കാനം ആരോപിച്ചു. നമ്മുടെ രാജ്യത്തെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്ന 6 വിമാനത്താവളങ്ങൾ ലേലം ചെയ്തു എന്നാണ്. 6 വിമാനത്താവളങ്ങൾ കുഴണത്തിന് കോടതിയിൽ കേസുണ്ടായിരുന്നു. ആ കേസൂടെ കഴിഞ്ഞപ്പോൾ 6 6 വിമാനത്താവളവും കൊടുത്തത് നരേന്ദ്രമോദിയുടെ സുഹൃത്തും നാട്ടുകാരനുമായ അദാനിക്കാണ് എന്നതാണ് പ്രത്യേകത. തിരുവനന്തപുരം വിമാനത്താവളം ഈ ലേലത്തിൽ വെച്ചിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് വിമാനത്താവളം നടത്തി പരിചയമുണ്ട്. കൊച്ചിയിലെ ഇന്റർനാഷണൽ വിമാനത്താവളം, അന്തർദേശീയ വിമാനത്താവളം നടത്തുന്നത് സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള കമ്പനിയാണ്. ഇപ്പൊ കണ്ണൂരിൽ പുതിയ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം. അപ്പോൾ വിമാനത്താവള നടത്തിപ്പിൽ മുൻപരിചയമുള്ള കേരള സർക്കാർ സർക്കാരുടമയിൽ ആ വിമാനത്താവളം ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ വിമാനത്താവള നടത്തിപ്പിൽ യാതൊരു മുൻപരിചയമില്ലാത്ത അദാനിക്ക് ആ വിമാനത്താവളങ്ങളെല്ലാം കൊടുത്തു. പുലാമന്തോൾ സ്വീകരണത്തിന് ശേഷം കൂറ്റനാട് നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂറ്റനാട് സെൻട്രലിൽ നിന്നും ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ തുറന്ന ജീപ്പിലാണ് അദ്ദേഹത്തെ സ്വീകരണവേദിയിലേക്ക് എത്തിച്ചത്. ഫെബ്രുവരി 16 മുതൽ മാർച്ച് 2 വരെ മഞ്ചേശ്വരം മുതൽ തൃശൂർ വരെയാണ് LDF കേരള സംരക്ഷണ യാത്ര നടത്തുന്നത്. MV ഗോവിന്ദൻ, P വസന്തം, CK നാണു MLA, ബാബു കാർത്തികേയൻ, CR വത്സൻ, ഷാജി കടമല, ഷെയ്ഖ് P ഹാരിസ്, AP അബ്ദുൽ വഹാബ്, AJ ജോസഫ്, നജീബ് പാലക്കണ്ടി എന്നിവരാണ് ജാഥ അംഗങ്ങൾ. കൂറ്റനാട് നടന്ന സ്വീകരണ യോഗത്തിൽ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും പൊന്നാടയണീച്ച് ആദരിച്ചു. NCV ന്യൂസ്, തൃത്താല.